ഈ പ്രപഞ്ചവും സകല ചരാചരങ്ങളും വിശ്വസൗഹാർദ്ദത്തിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളാണ്. ഹൃദയം എന്ന പദത്തിൻ്റെ അർത്ഥം ആകർഷിക്കുന്നത്, എല്ലാം നൽകുന്നത്, ഉണർത്തുന്നത്, ഉയർത്തുന്നത് എന്നൊക്കെയാണ്. ഭാഷയുടെയും രാജാതിർത്തിയുടെയും ജാതിമത വർണ്ണ വ്യത്യാസങ്ങൾ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല. അവിടെ ഒരേ ഒരു ഭാഷയേ ഉള്ളൂ, അതാണ് സ്നേഹം. അതിരുകളില്ലാത്ത സ്നേഹത്തിന് മാത്രമേ പരസ്പരം അറിയാനും ആകർഷിക്കാനും എല്ലാം നൽകാനും മനുഷ്യനെ ഉണർത്താനോ ഉയർത്താനും സാധിക്കൂ. ഈ വിശ്വത്തിൻ്റെ ഹൃദയവും ഇതിൻ്റെ ശ്രുതിയും താളവും ലയവും ഒന്നാണ്. അത് സ്നേഹമാണ്. ആ സ്നേഹമാണ് വിശ്വസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രബിന്ദു. പ്രേമത്തിൻ്റെ മഹാശക്തിക്ക് ഈ ലോകത്തെ ആകാശത്തോളം ഉയർത്താൻ കഴിയും. ലോക ചരിത്രം പരിശോധിച്ചാൽ ഇത് സത്യമാണെന്ന് നമുക്ക് മനസ്സിലാകും. പ്രേമത്തിൻ്റെ മഹാശക്തി കൊണ്ട് ഈ ലോകത്തെ പരിവർത്തനം ചെയ്ത എത്ര മഹാപുരുഷന്മാർ ഇവിടെ ജന്മം കൊണ്ടിട്ടുണ്ട്. ഇന്നും അവരുടെ ജീവിതവും സന്ദേശവും ലോകത്തിന് പ്രചോദനവും പ്രകാശവും നൽകുന്നു. ഓടക്കുഴലോ ഗിറ്റാറോ വായിക്കുന്ന ഒരു സംഗീതജ്ഞൻ്റെ സംഗീതം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമായിരിക്കും. പക്ഷേ ഹൃദയം തുറന്നു നോക്കിയാൽ അവിടെ സംഗീതം ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമോ? വിരത്തുമ്പെന്നാണ് കണ്ടെത്തുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നോക്കിയാലും നമുക്ക് സംഗീതം കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ പിന്നെ സംഗീതം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അത് ശരീരത്തിനും മനസ്സിനും അതീതമായ ഒരു സ്ഥാനത്ത് നിന്നാണ്. അത് ഈശ്വര ചൈതന്യത്തിൻ്റെ സ്ഥാനമാണ്. ആ ശക്തിയെ അറിയാനും ആദരിക്കാനും നമ്മുടെ കുട്ടികളെയും യുവതലമുറയെയും പഠിപ്പിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അത്തരം വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകണം. സ്നേഹത്തോടും നിഷ്കാമ സേവന മനോഭാവത്തോടും കർമ്മം ചെയ്യുമ്പോൾ നാം യഥാർത്ഥത്തിൽ പ്രകൃതിക്കും സഹജീവികൾക്കുള്ള പങ്ക് ആദരപൂർവം തിരികെ നൽകുകയാണ് ചെയ്യുന്നത്. ഒരു ബിന്ദുവില്ലാതെ ഒരു പൂർണ്ണ വൃത്തം വരയ്ക്കാൻ കഴിയില്ല. അതുപോലെ പ്രേമമാകുന്ന ബിന്ദുവില്ലെങ്കിൽ ജീവിതം സമ്പൂർണമാകില്ല. വേരുകളാണ് വൃക്ഷത്തെ ഭൂമിയിൽ ശക്തമായി ഉറപ്പിച്ചു നിർത്തുന്നത്. അതുപോലെ മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ആടിയൊലയാതെയും കടപുഴകി വീഴാതെയും എല്ലാ സാഹചര്യങ്ങളിലും ഉറപ്പിച്ചു നിർത്തുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിലോടുന്ന പ്രേമത്തിൻ്റെ ശക്തമായ വേരുകളാണ്. ഒരു ശരീരത്തിന് അവയവങ്ങൾ താളാത്മകമായി വർത്തിക്കുമ്പോഴാണല്ലോ ശരീരം ആരോഗ്യപൂർണമാകുന്നത്. ഒരു കൈ വേദനിച്ചാൽ മറുകൈ തലോടുന്ന പോലെ നമ്മളെല്ലാം പരസ്പരം താങ്ങും തണലുമായി വർത്തിക്കട്ടെ. അങ്ങനെ ശാന്തിയും പ്രേമവും കളിയാടുന്ന ഒരു നവലോകം സാക്ഷാത്കരിക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ. മനുഷ്യൻ നിർമ്മിച്ച സങ്കുചിതമായ വെലിക്കെട്ടുകൾക്ക് അതീതമായി മറ്റുള്ളവരെ നമ്മെപ്പോലെ കാണാനും സമസ്ത ജീവരാശിയിലും ആ പരമ്പൊരുളെ ദർശിക്കാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ വിശ്വസൗഹാർദ്ദത ഒരു യാഥാർത്ഥ്യമാകട്ടെ. അതിനുവേണ്ടി എല്ലാവരെയും കൃപ അനുഗ്രഹിക്കട്ടെ.